പ്രിയപ്പെട്ട സഹോദരന്മാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. വിശ്വാസപരമായും ആദർശപരമായും ഭദ്രമായി നിലനിൽക്കുന്ന മുസ്ലിം സമൂഹത്തെ അവരുടെ ആദർശത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും പരമാവധി ഇളക്കി മാറ്റുകയും തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് ആടുന്ന പാവകളായി ആ സമുദായത്തെ മാറ്റണമെന്ന് ആഗ്രഹിക്കും ചെയ്യുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്ന കാര്യത്തിൽ കേരളത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതിനുവേണ്ടി അവർ നടപ്പിലാക്കുന്ന വ്യത്യസ്തമായ പദ്ധതികളിലെ അവസാനത്തെ എപ്പിസോഡാണ് തളിപ്പറമ്പ് പെരിയാരം പ്രദേശത്തെ ഒരു പെൺകുട്ടിയുടെ തീരോധാനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്നത് പകൽ പോലെ വ്യക്തമാണ്. അത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൽ വീഡിയോ ചെയ്യാതിരുന്നിരുന്നത്. ഇപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി അവർ കാണിച്ച തറവേല എത്രമാത്രം പരിഹാസ്യമാണത് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതുമായി ചില കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. മനുഷ്യ സമൂഹത്തിൻ്റെ ഇതപര്യന്തമുള്ള നിലനിൽപ്പിൻ്റെ ആധാരം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവരിൽ നിലനിൽക്കുന്ന മൂല്യങ്ങളും കുടുംബ സംവിധാനവുമാണ് അതിന് കാരണം എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ ഭദ്രമായ കുടുംബ സംവിധാനത്തെ തകർക്കുകയും കാലങ്ങളായി മനുഷ്യ സമൂഹത്തെ നിലനിർത്തിക്കൊണ്ടുപോകുന്ന മൂല്യങ്ങളെ നിരാകരിക്കുകയും ചെയ്യാൻ ഒരു വിഭാഗം സന്നദ്ധമായി മുന്നോട്ട് വരുമ്പോൾ അത് ഈ മാനവിക സമൂഹത്തിൻ്റെ തന്നെ സർവനാശത്തിലേക്ക് കാരണമാകുമെന്ന് വിവരവും ബോധവും അറിവുമുള്ള ആളുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. എന്നാൽ മനുഷ്യൻ സർവതന്ത്ര സ്വതന്ത്രനാണ് എന്ന വിചിത്രമായ ഒരു കണ്ടുപിടുത്തം നടത്തിക്കൊണ്ട് അത് സമൂഹത്തിലൂടെ നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ ലിബറൽവാദികളെന്നും കമ്മ്യൂണിസ്റ്റുകളെന്നും നാസ്തികരെന്നുമൊക്കെ അറിയപ്പെടുന്ന ഒരു വിഭാഗം. അവർ അവരുടെ ദുഷിച്ച ആശയങ്ങളെ ശക്തവും ഭദ്രവുമായ കുടുംബഘടനക്കകത്തേക്ക് പരമാവധി കുത്തിവെക്കുകയും അത്തരം കുടുംബങ്ങളെ തകർക്കുകയും അടർത്തിയെടുക്കുകയും ചെയ്തുകൊണ്ട് വെടക്കാക്കി തനിക്കാക്കുവാനുള്ള ശ്രമം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി മുസ്ലിം പെൺകുട്ടികളെ വളരെ ആസൂത്രിതപരമായി വരുതിയിലാക്കുകയും എന്നിട്ട് അവരെ അവരുടെ വിശ്വാസത്തിൻ്റെയും അവരുടെ ജീവിത പരിസരങ്ങളിൽ നിന്നെല്ലാം മാറ്റിക്കൊണ്ടുപോയി തങ്ങളുടെ വികലമായ ജീവിതത്തിൻ്റെ പ്ലാറ്റ്ഫോമുകളിലേക്ക് തള്ളിവിട്ടുകൊണ്ട് വരും തലമുറകളെ തന്നെ ആദർശത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അടിത്തറകളിൽ നിന്നും പിഴുതെറിയുക എന്ന ലക്ഷ്യമാണ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. തളിപ്പറമ്പ് പരിയാരം പ്രദേശത്തെ സഹല എന്ന് പേരുള്ള ഈ പെൺകുട്ടി, ആ പെൺകുട്ടി വിവാഹം തീരുമാനിച്ചതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മാത്രം മുൻപ് തങ്ങളുടെ കുടുംബത്തിൽ പല ആവശ്യങ്ങൾക്കായി കടന്നു കയറി സ്വാധീനം ചെലുത്തിയ ഒരു യുവാവിൻ്റെ കൂടെ നിരാലംബരായ കുടുംബത്തെ മുഴുവൻ ഒറ്റപ്പെടുത്തിക്കൊണ്ട് കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ആ കുട്ടിയെ അടർത്തിയെടുത്ത് കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോകുന്ന അനവധി നിരവധി സംഭവങ്ങൾ കേരളത്തിലുണ്ട്. അങ്ങനെ അത് അതിൻ്റെ വഴിക്ക് പോകാറാണ് പതിവ്. ചില ആളുകൾ ഇത് ഒരു വലിയ വിഷയമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചപ്പോൾ കുടുംബജീവിതത്തിൻ്റെയോ ഭാവി ജീവിതത്തിൻ്റെയോ ഒന്നുമല്ല പ്രശ്നം, തങ്ങളുടെ രാഷ്ട്രീയ ഭാവിക്ക് ഇത് അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് എന്ന് തോന്നിയപ്പോൾ വളരെ പരിഹാസ്യമായ ഒരു വീഡിയോ നാടകം അരങ്ങേറിയിരിക്കുകയാണ്. അതൊന്ന് കേട്ടു നോക്കൂ. കേട്ടു നോക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ കണ്ണിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. അവൾ മൊബൈലിനടുത്ത് വെച്ചിട്ടുള്ള ആ കുറിപ്പ് അതിങ്ങനെ കണ്ണുകൊണ്ടിങ്ങനെ നോക്കി വായിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും. ഒന്ന് കണ്ടു നോക്കൂ. സുഹൃത്തുക്കളെ, എന്റെ പേര് സഹല. തളിപ്പറമ്പിനടുത്തുള്ള പെരിയാരത്താണ് എന്റെ വീട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി
മുസ്ലിം ലീഗിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ വ്യാപകമായി എനിക്കും എന്റെ ഭർത്താവിനുമെതിരെ വ്യാജ പ്രചരണങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സത്യാവസ്ഥ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ലീഗുകാർ പറയുന്നത് എന്നെ തട്ടിക്കൊണ്ടുവന്ന് സിപിഎമ്മിന്റെ തടങ്കലിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നാണ്. എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നെ ആരും തട്ടിക്കൊണ്ടുവന്നതുമില്ല, ഒളിപ്പിച്ചു വെച്ചിട്ടുമില്ല എന്നാണ്. ഞാൻ ജനിച്ചത് മുതൽ കാണുന്ന എനിക്കും എന്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും താങ്ങും തണലുമായി ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട ഏട്ടന്റെ കൂടെയാണ്. ഞങ്ങൾ രഹസ്യമായി കല്യാണം കഴിച്ചതല്ല. സ്പെഷ്യൽ മാരേജ് ആക്ട് വഴി ഒരു മാസം മുൻപേ ഞങ്ങൾ പോയി ഓൺലൈൻ അപേക്ഷ കൊടുത്ത് നിയമപ്രകാരം വിവാഹം കഴിച്ചവരാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ എന്റെ വീട്ടുകാർക്ക് അറിവുള്ളതുമാണ്. എന്നാൽ ലീഗുകാർ പ്രചരിപ്പിക്കും പോലെ നിക്കാഹോ കല്യാണമോ ആരുമായും ഉറപ്പിച്ചിരുന്നില്ല. കള്ളപ്രചരണങ്ങളാണ് ലീഗുകാർ പ്രചരിപ്പിക്കുന്നത്. ഉപ്പയെയും ഉമ്മയെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ വിളിച്ചതാണ്. പക്ഷേ അവരുടെ ഫോണൊക്കെ അവിടുത്തെ ലീഗുകാരുടെ കസ്റ്റഡിയിലാണ്. അവർ യാതൊരു കാരണവശാലും എനിക്ക് അവരെ ബന്ധപ്പെടാൻ അനുവദിക്കുന്നില്ല. ഞങ്ങൾ വിവാഹിതരായതിൽ എന്റെ ഉപ്പയ്ക്കോ ഉമ്മയ്ക്കോ ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല. പ്രശ്നം മുഴുവൻ അവിടുത്തെ മുസ്ലിം ലീഗിന്റെ ആളുകൾക്കാണ്. ഇന്നുവരെ ഈ മുസ്ലിം ലീഗിനെ കൊണ്ട് എനിക്കോ എന്റെ ഉപ്പയ്ക്കോ ഉമ്മയ്ക്കോ യാതൊരു സഹായവും ചെയ്തിട്ടില്ല. ഞങ്ങളെ എന്നും സഹായിച്ച സിപിഎമ്മിന്റെ ആളുകളാണ്. ഈ പെൺകുട്ടി പറയുന്നത് സത്യമാണെങ്കിൽ അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട തങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ താങ്ങും തണലുമായിരുന്ന വ്യക്തിയായിരുന്നു ഈ പ്രഭാതെങ്കിൽ ആ കുടുംബത്തെ ഈ ഒരവസ്ഥയിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ പെൺകുട്ടി അവിടുന്ന് കടത്തി കൊണ്ടുപോകുമായിരുന്നു. വിവേകമുള്ള വ്യക്തിയാണെങ്കിൽ ഇവിടെയുള്ള ഒരു കുടുംബ സംവിധാനം എന്ന് പറയുന്നത് കല്യാണം കഴിച്ചാൽ പെൺകുട്ടിയുടെ വീട്ടിൽ വന്ന് താമസിക്കുന്ന രീതിയാണ് ഇവിടെ ഉള്ളത്. പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയുടെ ആവശ്യം ഈ കുടുംബത്തിൽ ധാരാളമായി ഉണ്ടായിരിക്കെ അവളെ എവിടെയോ കൊണ്ടുപോയി എന്തോ കാണിക്കുന്നത് ഏത് തരം കുടുംബസ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ് സഹല മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നില്ല. സഹലയുടെ മാതാപിതാക്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് എന്നുകൂടി കേട്ടുനോക്കുമ്പോഴാണ് നമുക്ക് വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാവുക. ഞാൻ അമീർ, ഞാൻ സത്താർക്കാരം എരുവോനാണ്. ഇന്ന് രാവിലെ ഒരു സഹലൻ്റെ ഒരു വീഡിയോ കാണാൻ കണ്ടിട്ടുണ്ട്. അതായത് അത് കണ്ടതിന് ശേഷമുള്ള വീഡിയോ ആണ് ഞാൻ പറയുന്നത്. അതായത് ഇവർ ഉപ്പി ഉമ്മയും, അതായത് സഹലാർ ഉപ്പി ഉമ്മയും ഇവിടെ തന്നെയുണ്ട്. ബാക്കി പറയാനുള്ളത് അവരെന്നെ പറയും. എനിക്കെല്ലാം അവസ്ഥ അറിയുന്നില്ലേ വീട്ടിലെ, നമ്മളെ സ്ഥിതി മുമ്പേ അറിയുന്നില്ലേ വീട്ടിലെ അവസ്ഥയും എങ്ങനെയാന്ന്. പിന്നെ മോള് ചെയ്യുന്നതും ഇതാക്കുന്നതും എല്ലാം അറിയുന്നല്ലേ. മോളില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ല. എന്നെ ബാത്റൂമിൽ കുളിക്കാൻ കയറ്റിയ പിന്നല്ലേ നീ ഇവിടുന്ന് നമ്മളെയും വിട്ടറിഞ്ഞത്. എന്റെ നിക്കാകം ഉറപ്പിച്ചിട്ടില്ലേ, ആറാം തീയതി ഉറപ്പിച്ചതല്ലേ. തലേന്നല്ലേ വിളിക്കേണ്ടതല്ലോ എഴുതി വെച്ചിട്ടില്ലേ പോയത്. എഴുതി വെച്ചതല്ലേ വെച്ചിന് ഉച്ചക്ക്. അന്ന് ഉച്ചക്ക് ഡ്രസ്സ് മേടിക്കാന്ന് പറഞ്ഞിട്ട് നിക്കാകിന് ഡ്രസ്സില്ല, ഡ്രസ്സ് മേടിക്കാന്ന് പറഞ്ഞിട്ട് പോയതല്ലേ. ആരെയും കൊണ്ട് ഇതെല്ലാം പറയിപ്പിച്ചിട്ട് ഇങ്ങനെ ഇതാക്കുന്ന. എന്റെ ഫോണ്, എന്റെ ഫോണ്, എല്ലാം ഫോണുക. ആരും കൊണ്ട് പോയിട്ടില്ല, ഒരു ലീഗാരും ഒരാളും കൊണ്ട് പോയിട്ടില്ല. അന്നേരം എന്റെ ഇവിടെ അന്ന് രാത്രി തന്നെ ഫുൾ വിളിക്കും വിളിക്കും പ്രതീക്ഷ ചെയ്ത് ഓണാക്കിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ ഫോണുക. ഉമ്മ അന്ന് തന്നെ ബോധം കിട്ടിച്ചൊന്നും പറയണ്ട, ഹോസ്പിറ്റലിലായിട്ടില്ല ഇല്ലേ. ഇപ്പൊ ഇങ്ങനെ വന്നു ഇന്നലെ ഒന്നും ടെൻഷനൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല ഡോക്ടറല്ലോ. ഫോണുക. ആ സീലിംഗും തലേന്നല്ലേ സീലിംഗെല്ലാം വീട്ടിലെ സീലിംഗ് എല്ലാം ആക്കിയത്. നീ പറഞ്ഞിട്ടില്ലേ ആക്കിയത് ഇത്ര ഇങ്ങനത്തെ മോഡലാണ് വേണ്ടെന്ന് പറഞ്ഞിട്ട്. എന്തെല്ലാം ചെയ്ത് ഈ പറയുന്ന പ്രഭാത് എന്ന് പറയുന്ന ഞങ്ങൾ മുൻപ് വണ്ടി എടുത്തതല്ലാണ്ട് എത്ര കൊല്ലായത്. നമുക്കായിട്ടും അങ്ങനെ എത്ര ആൾ നമ്മളെ വണ്ടി എടുക്കുന്നുണ്ട്. അതൊരാവശ്യത്തിന് തൽപരമില്ല. കാരമോളെ ഇതെല്ലാം എഴുതിയിട്ട് പറയിപ്പിച്ചതല്ലോ മോള്. നിനക്ക് നമ്മള് വീട്ടിലത്തെ അവസ്ഥ നിനക്ക് നല്ലവണ്ണം അറിയുന്നതാണ്. നമ്മ എല്ലാരെ കട്ടി അറിയുന്നതെന്ന് നിനക്കാണ്. നീ എന്നെയാന്ന് ഉപ്പാക്ക് എല്ലാരും ഉപ്പാക്ക് ഉമ്മാക്കും ഉണ്ടായി മറ്റുള്ളവർക്കും എല്ലാവർക്കും. നീ ഇങ്ങനെ ഇതാക്കിട്ട് പറയണ പോലെ എന്താണ് ഇത്. ഉമ്മാക്ക് കൃത്യം മരുന്ന് കൊടുക്കാനും 6 മണിക്ക് മരുന്ന് കൊടുക്കാനും എല്ലാം കൂടി എടുത്ത്
എന്റെ മോള് ഇങ്ങോട്ട് തിരിച്ചു പോവാ മോളെ. പ്രായപൂർത്തിയെത്തിയ ഏതൊരു യുവതിക്കും യുവാവിനും ഇഷ്ടപ്പെട്ട ജീവിതം തിരഞ്ഞെടുക്കാൻ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങൾക്കകത്ത് സാധ്യമാണ്. പക്ഷേ സഹലയും സഹലയെപ്പോലെ ഇനിയും തങ്ങളുടെ താങ്ങും തണലുമാകുന്ന പ്രിയപ്പെട്ട ഏട്ടന്മാരുടെ കൂടെ ഇറങ്ങിപ്പോകാൻ തീരുമാനിക്കുന്ന മറ്റു പെൺകുട്ടികളും മനസ്സിലാക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു രക്ഷയും ഒരു സംതൃപ്തിയും ഒക്കെ ഒരുപക്ഷെ ലഭ്യമായേക്കാം. അതെത്രമാത്രം പ്രായോഗികമാണ് എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. നിങ്ങളൊക്കെ ജീവിതത്തിലൂടെ അനുഭവിച്ച് വരേണ്ടതാണ്. അതിനപ്പുറം നിങ്ങൾ ഈ ജീവിക്കുന്ന ജീവിതത്തെ മനസ്സിലാക്കുന്നത് ഈ ലോകത്ത് മാത്രം പരിമിതമായിട്ടല്ല, പരലോകത്തുകൂടി ജീവിത വിജയം നേടണമെന്നത് എന്നതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ കൂടെ പോയാൽ അവർ നിങ്ങളെ നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നത് എന്നതുകൊണ്ട് നിങ്ങൾ അവരുടെ കൂടെ പോകരുത് എന്ന് വളരെ കണിശമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ച സൃഷ്ടാവായ ദൈവം തമ്പുരാൻ ആ ദൈവം സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള സ്വർഗത്തിലേക്ക് കടക്കണമെന്നത് നിങ്ങളുടെ ആവശ്യമാണെങ്കിൽ ആ ദൈവം നിർണയിച്ച മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ സ്വർഗപ്രവേശം നിങ്ങൾക്ക് ആവശ്യമാണ് എന്ന ആഗ്രഹം കൂടി ഉള്ളിലുണ്ടെങ്കിൽ ആ മാർഗം സ്വീകരിക്കുകയാണ് വേണ്ടത്. അതിന് വിഘാതമായ മാർഗമാണ് ഇപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാകേണ്ടി വരും. ഇനിയും ഇഷ്ടമുള്ള ആളുകൾക്ക് ഇഷ്ടമുള്ള ഏട്ടന്മാരുടെ കൂടെ ഇറങ്ങിപ്പോകാം. അതിനാരും ലോകത്ത് തടസ്സമൊന്നും ഉണ്ടാക്കുകയില്ല. പക്ഷേ അതിൻ്റെ പേരിൽ നാളെ നിങ്ങൾ, നാളെ എന്നാൽ മരണാനന്തരം നിങ്ങൾ ഖേദിക്കേണ്ടി വരുന്ന ഒരു സന്ദർഭത്തിൽ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് വരാൻ മറ്റൊരു ഓപ്ഷൻ സ്വീകരിക്കാൻ ഒരവസരവും ഉണ്ടാകാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടാകും. അതുകൊണ്ട് ജീവിതമെന്ന് പറയുന്നത് ഈ ലോകത്തെ ചില സംവിധാനങ്ങൾ മാത്രമല്ല, ഈ ലോകത്ത് ചില പ്രയാസങ്ങളുണ്ടായാലും കഷ്ടപ്പാടുകളുണ്ടായാലും ഈ ലോകത്ത് നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള വലിയ സൗകര്യങ്ങളും സുഖങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും നിരന്തരമായി പരീക്ഷണങ്ങൾ, മാതാപിതാക്കളെല്ലാം അസുഖക്കാർ, എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത പിതാവ്, വീട്ടിലുള്ള മറ്റുള്ളവരെല്ലാം അസുഖക്കാർ, ആകെ ഒരസുഖവുമില്ലാത്ത ഒരു പെൺകുട്ടി ഉള്ളത് ഉപ്പാക്ക് മരുന്നെടുത്ത് കൊടുക്കാൻ, ഉമ്മാക്ക് മറ്റ് സഹായങ്ങൾ ചെയ്യുവാൻ, മറ്റുള്ളവർക്ക് ആശ്വാസമായി ഉള്ള ഒരു പെൺകുട്ടിയെ അടർത്തി കൊണ്ടുപോകുന്ന ഈ കുടുംബസ്നേഹിയായ ഏട്ടൻ്റെ മാനസികാവസ്ഥ എന്താണ് എന്നതൊക്കെ മറ്റൊരു വിഷയമാണ്. അത് വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. ഏതായാലും ഇങ്ങനെയുള്ള പരിഹാസ്യ നാടകങ്ങൾ നടത്തിക്കൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം എന്താണ് എന്നും നിങ്ങൾ എന്താണ് ഇതിലൂടെ സമൂഹത്തിന് നൽകാൻ ഉദ്ദേശിക്കുന്ന പാഠമെന്നും ഈ സമൂഹം തിരിച്ചറിയാനുള്ള കെൽപ്പ് നേടിയിട്ടുണ്ട് എന്നെങ്കിലും മനസ്സിലാക്കാനുള്ള വിവേകം നിങ്ങൾക്കുണ്ടാകണമെന്നതാണ് ഇത്തരം വീഡിയോ നാടകങ്ങൾ നടത്തുന്നവരോട് പറയാനുള്ളത്. ഏതായാലും സഹല ആ പാവപ്പെട്ട കുടുംബത്തിലേക്ക് തന്നെ തൻ്റെ പ്രിയപ്പെട്ട ഏട്ടനെയും കൂട്ടി തിരിച്ചു വരണം എന്നതാണ് ഈ സന്ദർഭത്തിൽ സഹലയോട് വളരെ സ്നേഹപൂർവ്വം ആവശ്യപ്പെടാനുള്ളത്. സഹലക്ക് ഇഹലോകത്തും പരലോകത്തും ജീവിത വിജയം നേടാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കുടുംബ സംവിധാനം ലഭ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.